എന്റെ അച്ഛൻ കഥ പറയുമ്പോൾ സിനിമ എഴുതിയതിനു ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കഥ പറയുമ്പോൾ സിനിമ എത്ര ഇറങ്ങുന്നതിന് എത്ര മുന്നേ ഞാൻ അതിന്റെ എഡിറ്റ് ചെയ്ത സാധനം കട്ട് ചെയ്ത് കണ്ടതാണ്. ഞാൻ ആ പടം കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിപ്പോ തല്ലിപ്പൊളി പടം, എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ. അപ്പൊ എന്റെ കാൽക്കുലേഷൻ തന്നെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ദിവസം ഈ പടം കണ്ടതിന് ശേഷം തിയേറ്ററിൽ നിന്ന് ആ പടം കണ്ട് കരയുക. അപ്പോഴന്നാണ് ഞാൻ മനസ്സിലാകുന്നത് സൗണ്ടിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സിനിമയിൽ, മ്യൂസിക്കിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സിനിമ, എങ്ങനെ ഒരു സിനിമ ഒരു ലിഫ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു മാജിക് എന്ന് പറയുന്നത്, മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ ഡബിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്ന നടനില്ല ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവില്ല. ശബ്ദം റോ സൗണ്ട് ഞാൻ കേട്ടതാ എന്നുവെച്ചാൽ സ്പോട്ടുള്ള സൗണ്ട്, പുള്ളി ലിഫ്റ്റ് ചെയ്ത് ഡബില് ആ സൗണ്ട് ആ ഇടർച്ച അതൊക്കെ എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, അത് അതേ സാധനം തിരിച്ചു വന്ന് ഇവിടെ റെസിപ്രിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? തിരിച്ചു വന്ന് സിനിമയിൽ ഞാൻ കാണുന്ന സമയത്ത് പുള്ളി അതിനെ 10 times എൻഹാൻസ് ചെയ്തിരിക്കുക സൗണ്ടിൽ. ഇമാജിൻ വെച്ചാൽ ഇതൊന്നും ഇവര് 10 തവണ എടുക്കുന്നൊന്നുമല്ല, ഇവര് വന്ന് അതേപോലെ വന്നിട്ട് ഒറ്റ ടേക്കിലൊക്കെ എടുത്തിട്ട് അങ്ങ് പോയിക്കളയും.